കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുട്ടി കുട്ടി അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികളെയൊക്കെ ഇത് ആകർഷിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അവരിത് പെറുക്കി പെറുക്കി കഴിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പാലപ്പത്തിൻ്റെ മാവ് ഒന്ന് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ചതാണ്. ഇതൊരു 4-5 മണിക്കൂർ വരെ നമുക്ക് കുതിരാനായിട്ട് വെക്കണം. പിന്നെ വേണ്ടത് ചോറാണ്. മട്ടയരി ആയാലും വെള്ളയരി ആയാലും കുഴപ്പമില്ല, അതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങ ചെരുകിയതാണ്, അത് 1 കപ്പ് ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതലുണ്ടെങ്കിൽ അപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതൊരു 1/4 കപ്പായി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ പച്ചരി കുതിർത്ത വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് 2 ബാച്ചായിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ അരിയിൽ നിന്നൊരു പകുതി ഭാഗം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങയും ചോറും നമുക്ക് പകുതി വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയായാലും കുഴപ്പമില്ല, എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചോറ് മുഴുവൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ തേങ്ങ കുറച്ചിടാം, നമുക്കൊരു 1/4 ഭാഗത്തോളം തേങ്ങ ഇതിലേക്ക് ഇടാം. ബാക്കി നമുക്ക് അടുത്ത ബാച്ചിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഇടുകയാണ്. 1/2 ടീസ്പൂണാണ് ഈസ്റ്റ് ചേർത്തിരിക്കുന്നത്. ഇനി തരുതരിപ്പുള്ള ഈസ്റ്റ് ആണെങ്കിൽ നമ്മളത് നേരത്തെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കുറച്ച് സമയം പൊങ്ങാൻ വെച്ച ശേഷം ലാസ്റ്റ് മാവിലേക്ക് ചേർക്കുകയാകാവുള്ളൂ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം അധികം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇതിലേക്കൊരു കുറച്ച് വെള്ളം, 1/2 കപ്പിൽ താഴ്ത്തിയാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. കാരണം ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായി അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും അതേപോലെ തേങ്ങയും ഒക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ 2ാമത്തെ ബാച്ചും ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം കേട്ടോ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരഞ്ഞു കിട്ടണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ, മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച ശേഷം എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് യോജിപ്പിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സ്പൂണിട്ട് ഒന്ന് മിക്സ് ചെയ്താലും മതി. ഇനിയിപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ആക്കി വയ്ക്കുക. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നും. ഇത് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുളിച്ച് പൊങ്ങും. പിന്നെ ഇപ്പോൾ സമ്മർ സീസണും കൂടെ ആയതുകൊണ്ട് നല്ലോണം ചൂടും ഉണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുളിച്ച് പൊങ്ങാൻ ചാൻസ് ഉണ്ട്. നേരത്തെ അരച്ച് വെച്ചാണെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം, കാലത്ത് പുറത്തേക്ക് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതിപ്പോൾ രാത്രി വളരെ ലേറ്റായിട്ടാണ് അരച്ചത്. ഇനിയിപ്പോൾ ഇത് അടച്ച് നമുക്കൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. മാവൊക്കെ നന്നായി തന്നെ പൊങ്ങി നിൽക്കുകയായിരുന്നു. ഞാൻ പതുക്കെ ഒന്ന് ഒരു സ്പൂൺ കൊണ്ടൊന്ന് അനക്കി കൊടുത്തപ്പോഴാണ് മാവൊന്ന് താഴത്തേക്ക് പോയത്. നല്ല രീതിയിൽ തന്നെ പൊങ്ങി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് എപ്പോഴും വലിയൊരു പാത്രത്തിലേക്ക് തന്നെ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കൂടെ ചേർത്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം കൂടെ, 1/2 മണിക്കൂർ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു സമയം. ഇപ്പോൾ കണ്ടില്ലേ, മാവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം കൂടെ ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കി വന്ന ശേഷമാണ് ഞാനിത് ചൂടാൻ പോകുന്നത്. മാവിന് കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ നമുക്കിത് ഒരല്പം വെള്ളം ചേർത്തൊന്ന് ലൂസാക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരല്പം വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു 1/2 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം. ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. തീ ഒരുപാട് കൂടരുത്. ഒരു ചെറിയ ചൂടിലായിരിക്കണം എപ്പോഴും നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. ലോ ടു മീഡിയം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ച ശേഷം മാവ് ഒന്നും കൂടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, ഒന്നും കൂടെ ഒക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ശക്തി ഉപയോഗിച്ച് ഇളക്കരുത്, അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് കുറയും. ഇനിയിപ്പോൾ നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിലേക്ക് ഞാനൊരല്പം ഓയിലൊന്ന് തൂത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിലിൻ്റെ ആവശ്യമില്ല, എന്നാലും ഇത് കുറച്ച് കാലമായി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരല്പം ഓയിലൊന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇതിപ്പോൾ വളരെ ചെറിയ കുഴിയുള്ള അപ്പച്ചട്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടെ വലിയ കുഴിയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ അപ്പം കിട്ടും. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പാൽപമായിട്ട് മാവ് കോരി ഒഴിക്കുക. ഒരു പകുതിയായിട്ട് നിർത്താനായിട്ട് നോക്കണം. എൻ്റെ ഒരു അല്പം ഒന്ന് കൂടിയിട്ടുണ്ട്, ഇത്ര തന്നെ വേണ്ട, ഒരു പകുതി ഭാവം മതിയാവും, കുറച്ച് മതിയാവും. ഒരു തവി കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാ കുഴികളിലും ഒഴിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു പതുക്കെ ഒന്ന് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുക. നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പതുക്കെ ഒന്ന് കറക്കി കൊടുക്കുക. ഇപ്പം സൈഡിലൊക്കെ ചെറുതായിട്ട് ആ ഒരു ലേസ് ഇങ്ങനെ ഫോം ചെയ്ത് വരും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിഭാഗം അങ്ങ് ചുമന്നു പോകും. ഇപ്പം ദാ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് നടുഭാഗമൊക്കെ വെന്തോ നോക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്കെടുക്കാം. വളരെ സൂക്ഷിച്ച് തന്നെ എടുക്കണം. നല്ല സോഫ്റ്റാണ്, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. അവർക്ക് ഇപ്പം നമുക്ക് ലഞ്ച് ബോക്സിലേക്കും ഒക്കെ കൊടുത്തു വിടാനായിട്ട് പറ്റും. പിന്നെ ഇതേ ഒരു ബാറ്റർ കൊണ്ട് നമുക്ക് നമ്മുടെ സാധാരണ അപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം. അതേ ബാറ്റർ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് തരത്തിലുള്ള അപ്പങ്ങൾ ഇട്ടിട്ടുണ്ട്. കള്ളപ്പം, അതേപോലെ റവ കൊണ്ടുള്ള പാലപ്പം, പിന്നെ നമ്മൾ സാധാരണ അരി അരച്ച് കുറുക്കിയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള അപ്പം, പല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കും. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതും ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ആകെയുള്ളൊരു പ്രശ്നം കുറച്ച് സമയം എടുക്കും. നമുക്ക് രാവിലെ ധൃതിയൊക്കെ ഉള്ള സമയത്തൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇതിങ്ങനെ കുറേ സമയം കൊണ്ടല്ലേ ഒഴിച്ചൊഴിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ പെട്ടെന്നാവും, നമുക്ക് ഒരു മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. എങ്കിലും നമുക്ക് കുട്ടികൾക്കൊക്കെ കുറച്ച് മാവിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് അപ്പത്തിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയാലും മതി. ഇപ്പോൾ നമുക്കിതേപോലെ ഒരു പ്ലേറ്റോ ഇലയോ എടുത്തിട്ട് അതിലേക്ക് പതുക്കെ ഈ ചട്ടിയൊന്ന്, ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചരിച്ചു കൊടുത്താലും മതിയാവും, കാരണം തന്നെ വീണോളും. അങ്ങനെ നമ്മുടെ കുട്ടി കുട്ടി പാലപ്പങ്ങൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് സമയം അങ്ങനെ പോകുമൊന്നുമില്ല. കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലും തയ്യാറാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്.